സോ ബിടെക് ഫസ്റ്റ് ഇയറിന് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എങ്ങനെയാണ് മാത്സ് ഏതൊക്കെ മൊഡ്യൂൾ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്ക് ഉണ്ട്, മിസ്റ്റർ എഞ്ചിനീയർ കെ ടി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. കുറച്ച് കാലം സ്റ്റാർട്ട് ചെയ്തു. സോ അത് ബിടെക് കെ ടിന് വേണ്ടിയുള്ള മാത്രം ചാനലാണ്. സോ അതും സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇനിയുള്ള വീഡിയോസ് കൂടുതലും ആ ചാനൽ ഇടാനാണ് ചാൻസ്. സോ നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം. സോ നിങ്ങളുടെ മൊഡ്യൂൾ വണ്ണിൻ്റെ അകത്ത് ഞാൻ പറയുമല്ലോ, ബിടെക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സെക്ഷൻ ഉള്ളത്, പാർട്ട് എ ഉണ്ടാവും മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ പാർട്ട് ബി ഉണ്ടാവും. പാർട്ട് ബിൻ്റെ അകത്ത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എന്നിരിക്കുക, ലെവൻത്ത് നമ്പർ ഓഫ് ലെവൻത്ത് ക്വസ്റ്റ്യൻ അതാകുമ്പോൾ അതിന് എ ഉണ്ടാവും, അതേപോലെ ബി ഉണ്ടാവും. എയും 7 മാർക്കിനായിരിക്കും, ബിയും 7 മാർക്കിനായിരിക്കും മൊഡ്യൂൾ വണ്ണിൽ നിന്ന്. അതേപോലെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ, 12th ക്വസ്റ്റ്യൻ എ ബി എന്നുണ്ടാവും. അപ്പോൾ 14 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ. എയും ബി എഴുതിയാൽ മാത്രമേ 14 മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 12 ഒരു ഓർ ആയിട്ട് 12th ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനും എയും ബി ഉണ്ടാവും. അങ്ങനെയായിരിക്കും ബിടെക്കിൻ്റെ ക്വസ്റ്റ്യൻ. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിനകത്ത് രണ്ട് ചോദ്യം, അങ്ങനെ 5 മൊഡ്യൂളിനകത്ത് രണ്ട് ചോദ്യം, ടോട്ടൽ 10 ചോദ്യം, 3 മാർക്ക്. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ 10 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും, രണ്ട് ഒരു ചോദ്യം ഉണ്ടാവും, അതിന് തന്നെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓരോ സബ് ക്വസ്റ്റ്യനും 7 മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 11 അല്ലെങ്കിൽ 12 എഴുതിയാൽ മതി, 13 അല്ലെങ്കിൽ 14 എഴുതിയാൽ മതി, 15 അല്ലെങ്കിൽ 16 എഴുതിയാൽ മതി, 17 അല്ലെങ്കിൽ 18 എഴുതിയാൽ മതി, 9 അല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 20 എഴുതിയാൽ മതി, അതിലൊക്കെ എ ബി ഉണ്ടാവും. അങ്ങനെയാണ് നിങ്ങളുടെ ബിടെക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. സോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സിസ്റ്റമാറ്റിക്കായിട്ട് 3 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കാറ്, അതേപോലെ നിങ്ങളുടെ 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാൻ പറ്റും, റാങ്ക് ഓഫ് എ മെട്രിക്സ് നല്ല രീതിയിൽ RVS മാത്സ് അക്കാഡമി, ഞാൻ വീണ്ടും പറയണം, മാത്സിന് നിങ്ങൾ RVS മാത്സ് അക്കാഡമി മാത്രം കണ്ടാൽ മതി, 100% നല്ല ഗ്രേഡ് കിട്ടും, നന്നായിട്ട് പാസ്സാവാനും പറ്റും, മനസ്സിലാവുകയും ചെയ്യും, നല്ലൊരു മാർക്കും കിട്ടും. സോ റാങ്ക് ഓഫ് എ മെട്രിക്സ് അത് കണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 100% 3 മാർക്ക് ഗ്യാരണ്ടി. ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കോളൂ, റാങ്ക് ഓഫ് എ മെട്രിക്സിന് ചോദിക്കണം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ഇയറിലും ചോദിക്കണം, റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഗോസ് എലിമിനേഷൻ മെത്തേഡ്, അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 7 മാർക്കിൻ്റെ ചോദ്യമാണ് അതിൽ ചോദിക്കുക, ഗോസ് എലിമിനേഷൻ മെത്തേഡും. അതേപോലെ ക്വാഡ്രാറ്റിക് ഫോം എന്തായാലും പഠിക്കണം, എന്നാലേ നമുക്ക് കനോണിക്കൽ ഫോം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളോട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ് 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു 100% ഉറപ്പിച്ചോളൂ, ഈ കാര്യങ്ങൾ ഒരു 95% ഉറപ്പിക്കുക. പിന്നെ ഡയഗണലൈസേഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്, അതിനകത്ത് ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓർഡർ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായോ? 3 മാർക്കിൻ്റെ റാങ്ക് ഓഫ് മെട്രിക്സ് 100% പഠിക്കുക, പിന്നെ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ RVS മാത്സ് അക്കാഡമിയിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കുറേ വീഡിയോസ് ഉണ്ട്, കണ്ടു തീർക്കാൻ സമയമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് മിനിമം 2-3 പ്രോബ്ലം അത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ പറയാം, ഓരോ പ്രോസസ്സ് നമ്മൾ പറയും, 2-3 പ്രോബ്ലം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ചെയ്യാം, ഇനി നമ്മൾ അടുത്ത മൊഡ്യൂളിലോട്ട് പോകാം. ഇനി ആദ്യം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് എല്ലാ മൊഡ്യൂളിൽ നിന്നും ഒരു ആവറേജ് ടോപ്പിക്സ് കവറാവും, പിന്നെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ മൊഡ്യൂൾ 2-ലോട്ട് പോയിട്ട് മൊഡ്യൂൾ 2 ഡിഫറൻസിയേഷൻ അറിയില്ലെങ്കിൽ ആദ്യം ഡിഫറൻസിയേഷൻ ചെയ്ത് പഠിക്കുക, അല്ലാതെ ഇതിലേക്ക് പോയിട്ട് ഒരു കാര്യം. അപ്പോൾ ഡിഫറൻസിയേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയണം. ഇന്നത്തെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ മനസ്സിലാവുള്ളൂ. പിന്നെ LPP എന്ന് കൊടുത്തത് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ഷുവർ ക്വസ്റ്റ്യനാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും അത് ചോദിച്ചിരിക്കും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വരിക, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്നൊരു ഫംഗ്ഷൻ തരും, എറ്റേ പോയിൻ്റ് തരും. അതേപോലെ തന്നെ ലൊക്കേറ്റ് ഓൾ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്നത് മാക്സിമ മിനിമൻ്റെ, അതും പഠിച്ചു വയ്ക്കുക. ചെയിൻ റൂളും പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് RVSൽ കുറേ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ RVS മാത്സ് അക്കാഡമിന്ന് ഈ പറഞ്ഞ ടോപ്പിക്സ് നിന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ എടുത്തിട്ട് മിനിമം നിങ്ങൾ ഓരോ ടോപ്പിക്സും 2 പ്രോബ്ലം നല്ല രീതിയിൽ ചെയ്തൊരു ബുക്കിലോട്ട് എഴുതി വയ്ക്കാം. ഇത്രയും ടോപ്പിക്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മാത്സിലെ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 നമ്മൾ ഏകദേശം ഇത്രയും ടോപ്പിക്സ് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിലിപ്പോൾ 7 മാർക്ക് 4 മാർക്ക് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ചെയിൻ റൂള് 7 മാർക്കിന് ചോദിക്കാൻ, അതേപോലെ തന്നെ 3 മാർക്കിന് ചെറിയ ക്വസ്റ്റിനും 7 മാർക്കിന് വലിയ ക്വസ്റ്റിനും, അതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്, പിന്നെ മാക്സിമം മിനിമം LPP ഒക്കെ ഷുവർ ആണ് 7 മാർക്കിനെ ചോദിക്കുകയുള്ളൂ, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനൊക്കെ. പിന്നെ ആബ്സലൂട്ട് എക്സ്ട്രീമ, അതേപോലെ ലൊക്കേറ്റ് റിലേറ്റീവ് എക്സ്ട്രീമ എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് അടുത്തേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, RVS മാത്രം എടുക്കുന്ന ടോപ്പിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ ഇത് ചോദ്യം ചെയ്യാൻ പറ്റും. അടുത്ത മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ഞാൻ പോകുമ്പോൾ പറയാൻ കാരണം, ഇൻ്റഗ്രേഷൻ, നിങ്ങൾ സാധാരണ ബേസിക് ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ പറയുക, ബേസിക് ഇൻ്റഗ്രേഷൻ അറിയുന്നവർക്കേ ഡബിൾ ചെയ്യാൻ പറ്റും, ഡബിൾ അറിയുന്നവർക്ക് ട്രിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും നന്നായിട്ട് മനസ്സിലാക്കി പോകണം. കാരണം ഇൻ്റഗ്രേഷൻ ഏത് ചോദിച്ച് വെക്കുന്നു പറയാൻ പറ്റില്ല, കാരണം അത് മേ ബി അവർക്ക് ക്വസ്റ്റ്യൻ മാറ്റാൻ പറ്റും. ഇങ്ങനത്തെ ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, അതേപോലെ ഒരു എന്താ പറയുക, ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തരും, എന്നിട്ട് നമ്മൾ ഈ ഒരു തന്ന കർവൊക്കെ ഉണ്ടാക്കി വരയ്ക്കണം. അങ്ങനത്തെ അപ്പോൾ RVSലെ മാക്സിമം വീഡിയോസ് അതിൽ കാണണം. അതെന്താ പറയാൻ കാരണം, നമുക്ക് അറിയില്ല ഏതാണ് ചോദിക്കാന്ന്. അതുകൊണ്ട് ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇപ്പം നമ്മളെന്ത് ചെയ്യണം, മൊഡ്യൂൾ 3 അവസാനം പഠിക്കുക, മൊഡ്യൂൾ 1 ആദ്യം പഠിക്കുക, മൊഡ്യൂൾ 2 ഞാൻ പറഞ്ഞ പോലെ പഠിക്കുക, മൊഡ്യൂൾ 3 എന്ന് ശേഷം മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ മൊഡ്യൂൾ
നമ്മൾ മൊഡ്യൂൾ ഫോറിലേക്ക് പോകാം. മൊഡ്യൂൾ ഫോറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന ചോദ്യത്തിൽ 100% ഉറപ്പിച്ചോ ഈ ടോപ്പിക്സ് ടെസ്റ്റ് ഫോർ കൺവേർജൻസിലെ കമ്പാരിസൺ ടെസ്റ്റ്, റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ്, ഇത് ചെയ്യാനുള്ള മെത്തേഡും സ്റ്റെപ്സും പഠിച്ചു വെച്ചാൽ ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം ഗ്യാരണ്ടി ആണ്. 7 മാർക്കിൻ്റെ കേസിൽ 7 മാർക്കിന് ഗ്യാരണ്ടി ആണ്. RVS ചോദിക്കുന്ന പ്രോബ്ലംസ് തന്നെ പഠിച്ചോ. ഓക്കെ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ബാക്കി ഈ ടോപ്പിക്സൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതിൽ പറയുന്ന ബാക്കി ടോപ്പിക്സൊക്കെ ആദ്യം പഠിക്കുന്ന ടോപ്പിക്സ് ഞാൻ പറയാം. ഇത് ഷുവർ ചോദ്യങ്ങളാണ്, 100% ടെസ്റ്റ് ചോദിച്ചിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതിൽ വരുമ്പോൾ അത് 3 മാർക്കിനൊക്കെ ടെസ്റ്റ് തന്നെ ചോദിക്കാറ്. കാരണം ഇതിൽ ആകെ ആ സംഭവമുള്ളൂ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും, ടെസ്റ്റ് ഫോർ കൺവേർജൻസ് യൂസിങ് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്, കമ്പാരിസൺ ആണോ, റേഷ്യോ ആണോ, റൂട്ട് ആണോ. അപ്പോൾ അതാണ് നിങ്ങളുടെ ടെക്നിക്ക്. അത് നിങ്ങൾക്ക് കിട്ടും RVS സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സോ കാര്യങ്ങളോ തന്നെ യൂസ് ചെയ്യാം. അടുത്തത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ ഞാൻ പറയലോ ഫോർമുല പഠിച്ചോ മാർക്കുറപ്പാ. മൊഡ്യൂൾ 5 പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ടൈലർ സീരീസ് പഠിക്കുക. 3 മാർക്കിന് ടൈലർ സീരീസിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ബൈനോമിയൽ സീരീസോ ടൈലർ സീരീസോ മെക്ലോറൻ സീരീസോ ജസ്റ്റ് വളരെ സിമ്പിളാണ്. അത് പഠിച്ചാൽ ഒരു ഫംഗ്ഷൻ തരും FxSeq2, എന്താണ് FxSeq2 x+1 ഹോൾ റേസ്റ്റ് 1/3 എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതി തരും. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എത്രയും ഒരു പറയുന്നില്ല. അത് നിങ്ങൾക്ക് ആ ഫോർമുല പഠിച്ചാൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫൊറിയർ സീരീസ് ചെയ്യാൻ അത്ര ഈസി അല്ല. മീൻസ് ഈസി അല്ല എന്ന് പറയാൻ കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ബേസിക്സ് പഠിക്കണം. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഫൊറിയർ സീരീസിനും അതേപോലെ തന്നെ നമ്മുടെ തേർഡ് മോഡിൽ ഇൻ്റഗ്രേഷനും നിങ്ങൾ RVS മാക്സ് അക്കാഡമിയിൽ മാക്സിമം വീഡിയോസ് കാണാം. ഇതിൽ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് ഹാഫ് റേഞ്ചിൻ്റെ കേസസ് അതിൽ പറയണല്ലോ. ഹാഫ് റേഞ്ച് സയൻസ് സീരീസ്, ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്നൊക്കെ പറയില്ല, അത് നിർബന്ധമായിട്ട് ആദ്യം പഠിച്ചു വെക്കുക. ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ആ ഫോർമുല നന്നായിട്ട് അറിയണം. AN എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഫോർമുല അല്ലേ, AN, AO, BN, അത് ചെയ്യാൻ AN cos ωt, BN sin ωt എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സംഭവങ്ങൾ ആദ്യം നല്ല തെറവാക്കിയിട്ട് ബുക്കിൽ എഴുതി പഠിക്കുക. ശേഷം നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. സോ ഷുവറായിട്ടും നിങ്ങൾക്ക് സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സ്റ്റെപ്പ് 1 മാത്സിൽ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു ബുക്കിലോട്ടോ ഒരു പേപ്പറിലോട്ടോ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എഴുതിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ബാക്കി ടോപ്പിക്സിലോട്ട് പോകേണ്ടത്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആണ്, ഗ്യാരണ്ടിയാണ്. ഈ ടോപ്പിക്സ് നിങ്ങൾ അറിയുകയാണെങ്കിൽ പാസ്സായിരിക്കും. പാസ്സല്ല, കുറച്ചും കൂടി നല്ല മാർക്ക് കിട്ടും. 60, 70, 70 അതുപോലെ 80 above വരെ കിട്ടും നിങ്ങളിത് നല്ല രീതിയിൽ സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ. ഇന്നിട്ട് നമ്മൾ ബാക്കി ടോപ്പിക്സും കൂടി പഠിക്കുന്നതാണ് രീതി. അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ടൈമും കുറച്ച് മതി. അതേപോലെ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിലും ഒരു ഐഡിയ കിട്ടി, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചോദ്യം വന്നാൽ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ ലാസ്റ്റ് ഒരു 2 വീക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ മൊത്തം വീഡിയോസ് കണ്ടാൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതാ പറഞ്ഞത്. അപ്പോൾ പറ്റാത്ത കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, ഹൈലി യൂസ്ഫുൾ ആണ്. സോ എന്ത് ഡൗട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളും. നമ്മൾ ബിടെക് ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. സോ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് മിസ്റ്റർ എഞ്ചിനീയർ KTU എന്ന് പറഞ്ഞുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.